ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് മേഖലയിൽ പേവിഷ ചികിത്സാ സൗകര്യമില്ലെന്ന് പരാതി തെരുവു നായ്ക്കളുടെ കടിയേറ്റാൽ നൂറ് കിലോമീറ്റർ അകലെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ എത്തിയാലേ നല്ല ചികിത്സ ലഭിക്കൂ എന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു ആരോഗ്യവകുപ്പിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാണ് പട്ടികടിച്ച് ആഴത്തിൽ മുറിവേറ്റാൽ സിറം ഉപയോഗിച്ചുള്ള പരിശോധന ജില്ലയിൽ എവിടെയും നിലവിലില്ല പേവിഷബാധയ്ക്കുള്ള മരുന്നും ഹൈറേഞ്ചിലെ ഒരു സർക്കാർ ആശുപത്രിയിലുമില്ല കഴിഞ്ഞ ദിവസം ഉപ്പുതുറ ആലടിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ നിത്യയ്ക്കും പിതൃമാതാവ് റോസമയ്ക്കും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു അരയ്ക്ക് ചുറ്റുമായി മൂന്ന് വലിയ മുറിവുകളും ശരീരമാസകലം നിരവധി മുറിവുകളുമായി ഉപ്പുതറ സി എച്ച് സിയിൽ നിത്യ ഇവർക്ക് വിദഗ്ദ്ധ ചികിത്സ നൽകാനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല തുടർന്ന് നൂറു കിലോമീറ്ററോളം അകലെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയാണ് ഇവർ ചികിത്സ തേടിയത് ഇതേ അവസ്ഥ തന്നെയാണ് ഹൈറേഞ്ചിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലുമുള്ളത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോലും നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്കുള്ള ചികിത്സ ലഭ്യമല്ല നിർധനരായ ഹൈറേഞ്ച് ജനത കൊടിയ ദുരിതമാണ് ഇതിലൂടെ നേരിടുന്നത് സ്വകാര്യ ആശുപത്രികളിലെ ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാനുള്ള ശേഷിയും ഇവർക്കില്ല തെരുവുനായ്ക്കളുടെ എണ്ണവും ആക്രമണങ്ങളും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ സർക്കാർ ഒരുക്കണമെന്നാണ് ഹൈറേഞ്ച് ജനതയുടെ ആവശ്യം റിപ്പോർട്ടർ കട്ടപ്പന